ഇപ്പൊ തൃപ്പൂണിത്തുറയാണോ താമസം? അതോ ഇല്ല, ഇപ്പൊ പനങ്ങാട്. പനങ്ങാട് എത്ര സിനിമകളിൽ ഇതുവരെ അഭിനയിച്ചു? ഏകദേശം എന്റെ 100-ാമത്തെ സിനിമ ആവാറായി. 100 സിനിമ. ഈ 100 സിനിമയില് ഓർത്തിരിക്കുന്ന ഏതെങ്കിലും വിരലെണ്ണുന്ന 2-3 സിനിമ പറയാൻ പറ്റും? തീർച്ചയായിട്ടും ഒത്തിരി പറയാൻ പറ്റും. അതിനകത്ത് ആദ്യം എന്റെ സിനിമ വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ പറഞ്ഞു, മറക്കാൻ പറ്റാത്ത സിനിമ. അതുപോലെ തന്നെ സിദ്ദിഖ് സാറിന്റെ ഭാസ്കർ ദി റാസ്കല്, പിന്നെ ജോണി ആൻഡി സാറിന്റെ തോപ്പിൽ ജോപ്പൻ, അതുപോലെ തന്നെ പിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചെറിയ ഡയറക്ടർ ചെയ്ത ഒരു പടമുണ്ട്, എന്റെ കല്ല് പെൻസിൽ എന്ന് പറഞ്ഞ പടമുണ്ട്. അത് ഒരു ഓർഫനേജ് മൂവിയാണ്. ഒരു 10-60 കുട്ടികളും ഞാനും മാത്രമുള്ള സിനിമ. അവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഒരു 55-57 വയസ്സുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം ഞങ്ങൾ ഇത്രയും 10-20 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുട്ടികളായിട്ടില്ല. അപ്പം ഇത്രയും കുട്ടികളുടെ കൂടെ ഒരു 1.5 മാസം എല്ലാം എൻ്റെ മേത്ത, അങ്ങനെ ഭയങ്കര അനുഭവമുള്ള സിനിമയാണ്. മറക്കാൻ പറ്റാത്ത. കുട്ടികളോട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ പക്ഷി മൃഗാദികളോട് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വീട് എന്ന് പറഞ്ഞൊരു വനമാണ്. അതിന് മാത്രം പക്ഷികളും എല്ലാം അടങ്ങുന്നതാണ് എൻ്റെ ഒരു വീട്. ഞാൻ എൻ്റെ പക്ഷികൾക്കും എൻ്റെ വീട്ടിലുള്ള ജീവജാലങ്ങൾക്കും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 15 വർഷം വാടക കാമിച്ചിട്ട് ആഗ്രഹിച്ച് വെച്ചൊരു വീടും സ്ഥലവും കൂടി ഞാൻ വിറ്റ്, അത് വിറ്റിട്ട് ഇവരുടെ സൗകര്യത്തിന് വേണ്ടി വേറെ സ്ഥലത്തേക്ക് മാറിയൊക്കെയാണ്. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ അവർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാക്കി എന്തേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെങ്ങനെയാണ് ഇതിനെ വളർത്തുന്നത്? എങ്ങനെയാണ് വളർത്തുന്നത്? നമ്മളിപ്പോൾ കൂട്ടിൽ കിടന്ന് വളരുന്ന ആൾക്കാരുണ്ട്, അഴിഞ്ഞു കിടന്ന് വളരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ എത്ര സെൻറ്റാണ് വീട്? ഇപ്പൊ ഞാൻ റെന്റിന് എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-25 സെന്റ് സ്ഥലമുണ്ട്. അതിനകത്ത് വീട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം തന്നെ. ഇപ്പൊ ഞാൻ വാങ്ങിച്ചേക്കുന്ന സ്ഥലം ഇവർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം വാങ്ങിച്ചത്. അത് വേറെ സ്ഥലത്താണ് ഇവരെ വളർത്തുന്നത്. ഇപ്പൊ അവിടെ വീട് വെക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾക്ക് വീട്, ബാക്കി എല്ലാം ഇവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം എങ്ങനെയാണ് ഇത്? പല സ്പീഷ്യസ് ആണോ? ആ അതിനകത്ത് ഇപ്പൊ ഡോഗ് തന്നെ ഉണ്ട് 10 എണ്ണം. 10 എണ്ണം? ആ പൂച്ച ഒരു 14-15 എണ്ണം ഉണ്ട് പൂച്ച ഇതില്. പിന്നെ കോഴികൾ, പല വെറൈറ്റി ആയിട്ടുള്ള കോഴികൾ, ഫാൻസി കോഴികൾ തന്നെ പല ടൈപ്പ് കോഴികളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇഗ്വാന, ഇഗ്വാന എന്ന് പറഞ്ഞാൽ ഓന്ത്, അതുണ്ട്. പിന്നെ എന്താണ് ഗിനിപ്പിഗുകൾ, അത് കുറച്ചുണ്ട്. പിന്നെ കുതിരയുണ്ട്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇവരൊക്കെ എവിടെയാണ് ഇപ്പൊ ഞങ്ങൾ ഒന്ന് വീട്ടിൽ അവിടെ തന്നെ. ഇപ്പൊ ഈ പനങ്ങാട് തന്നെയാണ്? പനങ്ങാട് തന്നെ. എന്റെ വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടാണ് ഇവര്. പിന്നെ മോളില്, മോൾ ഭാഗത്താണ് പൂച്ചകളുടെ. ഇതിനൊക്കെ പേരിട്ടിട്ടുണ്ടോ? ആ കുറെ പേർക്ക് പേരുണ്ട്. ഗിനിപ്പിക്കിനൊന്നും പേരിടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഡോഗിനൊക്കെ അങ്ങനെ പേരുണ്ട്. എന്തൊക്കെയാണ് പേര്? ഡോഗിന്റെ പേര് ഒരാള് ദിയ, ഒരാള് ലേല, ഒരാള് വെനീസ, എല്ലാരും രണ്ടു പേര് ഓർത്തു വന്നോണ്ടേ. പിന്നെ ലക്കി, പിന്നെ ലേല പറഞ്ഞായിരുന്നല്ല, പിന്നെ ഡയാന, അതുപോലെ തന്നെ സെയിൻ, അതുപോലെ തന്നെ ബോക്സർ ഒരാളുണ്ട്. പിന്നെ ലക്കി എന്ന് പറഞ്ഞ ആളുടെ ഒരു വേറൊരു കഥയുണ്ട്. ഇതിനകത്ത് ഡയാസന്തി ലക്ഷ്മി എന്നൊക്കെ ഇല്ലേ, അത് കൃഷ്ണൻ രാധയും. ഞങ്ങളുടെ ഇഗ്വാനയുടെ പേരാ. ഇഗ്വാന ആണിന്റെ പേര് കണ്ണൻ, മറ്റത് രാധ. കണ്ണനെ ഞങ്ങള് ഫോട്ടോ ചെയ്യുന്ന കൊണ്ടെന്ന് രാധനെ ട്രിവാൻഡ്രത്ത് വരുത്തിച്ചത്. ലക്ഷ്മി രാധ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാം ഉണ്ട്. ലക്ഷ്മി ഉണ്ട്, ഞാൻ വെറുതെ പറഞ്ഞു, ലക്ഷ്മി ഉണ്ട്, കേശവൻ ഉണ്ട്, അതുപോലെ തന്നെ കുതിരയുടെ പേര് റാണി. പൊന്നപ്പനുണ്ട്? പൊന്നപ്പനില്ല, പൊന്നപ്പൻ ഉണ്ടായിരുന്നു, പറന്നുപോയി. പൊന്നപ്പൻ മോങ്ക് എന്നൊരു തത്ത ഉണ്ടായിരുന്നു, അത് വീട്ടിൽ. പക്ഷേ ഒരു കാര്യം പറയട്ടെ ഷാജി, നമുക്ക് നല്ലൊരു ഒരു 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 അവസരമാണിത്. എന്താണ്? കാരണം നമുക്ക് ദേഷ്യമുള്ളവരുടെ പേരെല്ലാം ഇട്ടു കൊടുക്കാം. അയ്യോ, അപ്പൊ സ്നേഹത്തോട് വിളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഇവരെ വിളിക്കുന്ന സ്നേഹത്തോടെയാ പൊന്നപ്പ എന്ന് വിളിക്കണത്. സ്നേഹത്തോടു കൂടിയാ. പിന്നെ നമ്മൾ എനിക്ക് ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് അത് കയറി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന പേരുകളൊക്കെ പുതിയ പുതിയ ആൾക്കാർക്ക് ഇടണത്. അല്ല, ഇതിനെ നോക്കാനൊക്കെ ആൾ വേണം? ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും. അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാൾ അങ്ങനല്ല, ഞങ്ങൾ ഞാനും വൈഫും തന്നെയാണ് നോക്കണത്. കാരണം ഞാൻ ചെയ്യട്ടെ, നിങ്ങളിപ്പോ രണ്ടുപേരും ഇങ്ങോട്ട് വന്നല്ലോ, അപ്പൊ ഇതിന് ഈ ഭക്ഷണം ആരും കൊടുക്കും? ഇപ്പൊ വൈഫിന്റെ ബ്രദർ വിളിച്ചു നിർത്തിയാ, ബ്രദർ അവിടെ ഉണ്ട്. ഒരാള് വേണം. ആ ഇത് ഇങ്ങനെ പോരുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് പോകുമ്പോ എപ്പോഴും അല്ലേ വൈഫ് നോക്കേണ്ടി വരും? ആ വൈഫ്, ഞാൻ പോരുമ്പോ വൈഫ് നോക്കും, ഞാനുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ. അത് ശരി. ഒരു സത്യം പറയട്ടെ. പറഞ്ഞു. എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹമാണ്, വേണമെങ്കിൽ എൻ്റെ ഭാര്യയുടെ അടുത്ത് നമ്പർ തരാൻ വിളിച്ചു വെച്ചു, എന്നെ സമ്മതിക്കാത്തതുകൊണ്ട് ഞാനിത് ചെയ്യാത്ത, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു 10-15 പട്ടി, പൂച്ച, അതുപോലത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വളർത്തു മൃഗങ്ങളെ ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ. ചേട്ടാ സന്തോഷമായിട്ട് ഈ ഒരാൾ അങ്ങ് മാറ്റിയ 10 പേര് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ലേ? അയ്യോ ഇല്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞാട്ടാ. അല്ല, ഇത് മിക്കവാറും വിളി വരും. ഞങ്ങളെ സംബന്ധിച്ച് ആക്ച്വലി എനിക്ക് ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, സ്റ്റോണി എന്നായിരുന്നു പേര്. ആ ഇതിന്റെ പോമറേനിയനാണ്, സ്റ്റോണി എന്നാണ് പേര്. പക്ഷെ ഞാൻ അതിനെ
വർഷങ്ങളോളം താലോലിച്ച് താലോലിച്ച് ഒരുപാട് നാൾ മുമ്പാണ് കുറേ വർഷങ്ങളോളം മലയാളം പഠിപ്പിച്ചു. ഒരു നാലഞ്ച് വർഷം മലയാളം പഠിപ്പിച്ചു അതിന് മൊത്തം അറിയാം. ഒരാ സ്റ്റോണി കുളിക്കാൻ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് കല്ലിൻ്റെ മേളിൽ കയറിയിരിക്കും. അങ്ങനെ എല്ലാം അറിയാം, എല്ലാം മലയാളത്തിൽ എല്ലാം അറിയാം. പിന്നെ അത് അതിനെ നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായി. പിന്നെ അതിന് അസുഖം വന്നു. അപ്പം ഞങ്ങളൊക്കെ മിക്കവാറും വിദേശ യാത്രയോ അല്ലെന്നുണ്ടെങ്കിൽ ഗാനമേളയോ ഒക്കെ വീട്ടിൽ കാണത്തില്ലല്ലോ. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അത് മരിച്ചപ്പോഴത്തേക്ക് ഒരു ഏകദേശം ഇപ്പോഴും അതിനെ ഓർക്കുമ്പോഴത്തേക്ക് മനസ്സിൽ വിഷമം. ചേട്ടൻ അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ചേട്ടൻ അത് വീട്ടിൽ തന്നെ ഇട്ട് അത് മരണം വരെ അതിനെ നോക്കല്ലേ? നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വന്ന വഴി എനിക്ക് ഇവിടെ കായംകുളം ഹൈവേയിൽ ഇതുപോലെ ഒരു ഡോഗിനെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് അതിൻ്റെ മുതുക് മൊത്തം പൊട്ടി വ്രണമായിട്ട് പുഴുക്കളായിട്ട് ഇങ്ങനെ റോട്ടിൽ കിടക്കാത്ത പട്ടിയാണ്. വീട്ടിൻ്റെ അകത്ത് വളർത്തിയിരുന്ന പട്ടി അത് ഇങ്ങനെ കിടന്ന് ഓടുക. ഞാൻ വണ്ടി തിരിച്ചു കൊണ്ടതിന് ഇതിനെ എടുത്ത് അവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൊണ്ട് ഞാനും ഡോക്ടറെ അടുത്ത് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് മെഡിസിൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞ് ഒരു ദിവസം ഇവിടെ നിർത്തുവാന്ന് ചോദിച്ചു. ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ചു എന്നോട് കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഞാൻ പിറ്റേ ദിവസം രാവിലെ വന്ന് ഡോക്ടറെ അടുത്ത് കളക്ട് ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെയും പോയിട്ട് ഞങ്ങൾ ഒരു മാസം അവളെ ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പം എല്ലാം ഉണങ്ങി ക്ലിയർ ആയിട്ട് നിൽക്കുകയാണ്. അവൾക്ക് പേരിട്ടേക്കണേ ഞങ്ങൾ ലക്കി എന്നാണ്. ഞാൻ അവളെ കണ്ടത് അവളുടെ ലക്ക്, അവൾ കണ്ടത് എൻ്റെ ലക്ക്. എനിക്ക് ഒരു കോയിൻസിഡൻസ് പറയട്ടെ. ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇവിടെ വരികയാണ്. വരുന്ന വഴി കൊട്ടിയെ തിറങ്ങിയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു. വൈഫിനും എനിക്കും ഓരോ പൊതിയായിട്ട് വാങ്ങിച്ചു, കാരണം കയറി കഴിക്കാൻ പറ്റില്ല. അപ്പം ഈ പെറോട്ടയും ബീഫല്ല, ഞാൻ ബീഫ് കഴിക്കത്തില്ല, മട്ടൻ കറിയും ഇതെല്ലാം വാങ്ങിച്ച്. അപ്പം ഞങ്ങൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിച്ചില്ല. കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് മാറി നിന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കറുത്ത പട്ടി, അത് കാലും സുഖമില്ല, കാലെന്തോ വണ്ടിയൊക്കെ ഇടിച്ചിട്ട് പ്രശ്നമാണ്, അതിങ്ങനെ എങ്ങനെയോ മണത്ത് ഇവിടെ വന്ന് ഞാനിപ്പുറത്തിരിക്കുന്നു, വൈഫ് അപ്പുറത്തിരിക്കുന്നു, അപ്പുറത്തെ ഡോറിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി. അപ്പം പുള്ളി കുറച്ചേരം നോക്കിയിട്ട് സാധാരണഗതിയിൽ പട്ടിക്കൊന്നും ഭക്ഷണം കൊടുക്കില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുപോകില്ല എന്ന് പറയും. വീട്ടിലൊക്കെ വീടിൻ്റെ വെളിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഡോറ് തുറന്നിട്ട് രണ്ട് പെറോട്ടയും വാങ്ങിച്ചിരുന്നുള്ളൂ. ഒരു പെറോട്ടയും കുറച്ച് മട്ടനും കൊടുത്ത് ആ പട്ടിക്കിട്ട് കൊടുത്തു. ഓ, എന്തൊരു സന്തോഷപൂർവ്വം അത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അതപ്പം ഞാൻ ചോദിച്ചു, നീ മാറിയോ? അപ്പം എൻ്റെ ചിന്ത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്തല്ലെങ്കിൽ രണ്ടെങ്കിലും. ആ പറഞ്ഞു, അയ്യോ വലിയ കഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ അത് വേണ്ട, നോക്കാനാൾ വേണം. അല്ല, എന്തായാലും വളരെ നല്ല മനസ്സാണ് അത്. അങ്ങനെ കാരണം ഇപ്പം ഞാനിതിനെ എടുത്തുകൊണ്ടായത് കാരണം ഇത് ഞാൻ ചെന്ന വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് മാറില്ല ഇത്. അപ്പൊ വണ്ടി കൊണ്ടു നിൽക്കുമ്പോൾ ഞാൻ ഏത് സീറ്റിലായിരിക്കുന്നത് കറക്റ്റ് അവൾക്ക് അറിയാം. ആ സീറ്റിൻ്റെ അടുത്ത് അവൾ വരും. ആ ഡോറിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ആ കൂടെ പോവും. പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച അതുപോലെ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ വീട്ടിൽ വേറൊരു ഡോഗിന് സ്കിന്നിന് പ്രശ്നം വന്നു. അപ്പൊ ഞാൻ ഇവർക്ക് മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ആള് ലക്കി എന്ന ആൾ ഇവിടെ കിടന്നുകൊണ്ട് ഈ കാല് പൊക്കി എന്നെ ഇങ്ങനെ കാണിക്കുക. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞ് ഹീറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഹീറ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ കിടന്ന് കാണിക്കും. അന്ന് കുഴപ്പം പിറ്റേ ദിവസം വെച്ചപ്പോൾ ഇതുപോലെ കാല് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പം പതിയെ മോളിൽ നിന്നിട്ട് കാല് പിടിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ പുതിയ വീട്ടിലെ മെറ്റിലിട്ടിട്ട് അതിന് ചവിട്ടിയിട്ട് കാലിൻ്റെ പാദം പൊട്ടി ചുവന്നിരിക്കുക. അപ്പം ഞാനിത് പിന്നെയും മെഡിസിൻ ചെയ്ത് രണ്ട് പ്രാവശ്യം മെഡിസിനൊക്കെ ഇതിനൊക്കെ കുളിപ്പിക്കണ്ടേ? ആ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കണം എല്ലാവരും. ഇത്രയും പേര്? അപ്പം ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. ഇപ്പം ഒരാഴ്ച പകുതി ആകുമ്പോഴത്തേക്ക് ഒരു കൂട്ടർ കുളിപ്പിക്കുക അടുത്ത ഇതിൽ. അങ്ങനെ എന്തായാലും വളരെ ഒരു എന്താണ് ടോട്ടൽ ഹാപ്പിനെസ് ആയിരിക്കും. അടിപൊളി. എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു. അവരെല്ലാം സഹായിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അവൻ ചോദിച്ച് എങ്ങനെ ഉണ്ടായിരുന്ന പോയിട്ട് പറയാം, അത് വീടല്ല ജംബോ സർക്കസ് ആണ് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അത്ര ആൾക്കാരുണ്ട് അവിടെ.